ഭാഗ്യത്തിന് അർത്ഥം ജൂഹി ജീവിച്ചിരിക്കുന്നു എന്നല്ലേ. ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ, എന്നേക്കാൾ കൂടുതൽ. അവസാനം ഞാൻ അവളെ കാണുന്ന സമയത്ത് അവളുടെ ശരീരത്തിൽ ജീവനുണ്ടായിരുന്നില്ല. അവന് നീ എന്താ ഫോൺ എടുക്കാത്തത്? നീരജ് ധരിച്ചു വെച്ചിരിക്കുന്നത് ജൂഹി ഈ ലോകത്തില്ലെന്നാണ്. ഒരുപക്ഷെ ജൂഹി ജീവനോടുണ്ടെന്നുള്ള കാര്യം നീരജ് അറിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ എന്റെ സ്ഥാനം എന്തായിരിക്കും? നീരജിനോട് ഇതേപ്പറ്റി ഞാൻ എന്ത് പറയും, എങ്ങനെ പറയും? അവനി പ്ലീസ് ഒന്ന് ഫോൺ എടുക്ക, എന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നിന്നോട് ഷെയർ ചെയ്യണം. ഓരോ പ്രാവശ്യം എന്ത് തെറ്റ് സംഭവിച്ചാലും ഒരു പേര് മാത്രമേ മുന്നിൽ വരുന്നു, രാജേശ്വരി വർമ്മ. എനിക്ക് തോന്നുന്നത് ഈ നടന്ന സംഭവങ്ങളെയെല്ലാം കൂട്ടി വായിച്ചു നോക്കിയാൽ രാജേശ്വരി വർമ്മയുമായി ബന്ധമുണ്ടെന്ന കാര്യം ഉറപ്പാണ്. അല്ല ചേട്ടത്തി, നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ആക്ച്വലി ഒരുപാട് ദിവസങ്ങളായില്ലേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട്. കാര്യം എന്താ ടില്ലു? എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അലി ഇപ്പൊ ഈ ലോകത്തില്ല, അതുകൊണ്ട് ഞാൻ ആസ് എ ഫ്രണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അലിയുടെ കഫേയില്ലേ എന്നും ഉണ്ടാവണമെന്ന്. അതായത് അലിയുടെ ഒരു സ്മാരകമായി അവനിക്ക് വേണ്ടി ഈ കഫേ റിനോവേറ്റ് ചെയ്യുന്നത് ഒരു ഗിഫ്റ്റാവും. അവളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്ത്, അയാളുടെ ഓർമ്മകൾ അവളുടെ കൂടെ ഉണ്ടാവും. അമ്മയ്ക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ടില്ലു, നിന്റെ മനസ്സിൽ എന്താണെന്ന് എന്നോട് വ്യക്തമായിട്ട് പറ പ്ലീസ്. അമ്മേ, അലി പെട്ടെന്ന് എല്ലാവരും വിട്ടുപോവുക, ഐ തിങ്ക് എനിക്കതൊരു മെസ്സേജ് ആയിരുന്നു. ഈ ജീവിതമല്ലേ ജീവിതം, അത് അനിശ്ചിതത്വം നിറഞ്ഞതാണ്, അതിനെ ഒട്ടും വിശ്വസിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെങ്കിലും ഇന്ന് തന്നെ ചെയ്യണം. നാളെക്കുറിച്ചുള്ള വിശ്വാസം ഒട്ടും വേണ്ട. എപ്പോൾ എന്ത് എങ്ങനെ എന്ത് സംഭവിക്കും അതൊന്നും ആർക്കും അറിയില്ല. നാളെ പശ്ചാത്തപിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് തന്നെ ഷെയർ ചെയ്യുന്നതാണ്. എന്റെ ടെല്ലുവിനെ കണ്ടില്ലേ എന്ന് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം എന്റെ മോൻ അവന്റെ മനസ്സിലെ കാര്യങ്ങൾ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതെ അമ്മേ, അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത്. ഇനി ഞാൻ അവനോട് എൻ്റെ മനസ്സിലുള്ളതൊക്കെ പറയും. അവളെക്കുറിച്ചുള്ള എൻ്റെ ഫീലിംഗ് എന്താണെന്ന്, ഞാൻ അവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അമ്മയെ ഇത്രയും ദിവസങ്ങളിൽ അവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വരെ അവളെക്കുറിച്ചുള്ള എൻ്റെ ഫീലിംഗ് എന്താണെന്ന്, അവളെക്കുറിച്ച് എൻ്റെ മനസ്സിലെന്താണെന്ന് അതൊന്നും ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. ആ മനസ്സിൽ തോന്നിയിരുന്നു, പക്ഷെ എന്താണെന്നറിയില്ല, അവളോട് പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇനിയെല്ലാം ഞാൻ അവളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഞാൻ അവളോടൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം എനിക്ക് തോന്നലുണ്ടായപ്പോൾ ഞാനിത് ആരോടും പറയാതെ മറച്ചു വയ്ക്കാൻ ആഗ്രഹിച്ചു, അമ്മയോട് പോലും. ഇനി അതിന് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഞാൻ എത്ര കാലം അവളോട് കള്ളം പറയും അമ്മേ? ഇനിയെങ്കിലും എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ എനിക്ക് അവളോട് പറയണം, ഞാനത് പറഞ്ഞിരിക്കും. ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അലിക്ക് എന്താണോ സംഭവിച്ചത് എനിക്കത് മനസ്സിലാവും ചേട്ടത്തി. അതിനുശേഷം അലിയെ കുറിച്ച് സംസാരിക്കാനല്ല വന്നത്, എനിക്ക് അന്നത്തെ രാത്രിയെ കുറിച്ച് അറിയണ്ടേ. ജൂഹിയുടെ മരണം നടന്ന ആ രാത്രി ചേട്ടത്തിക്ക് എന്തെങ്കിലും അറിയാമോ ജൂഹിയെ കുറിച്ച്? ഡിഡി വെറുതെ ടെൻഷൻ ആവണ്ട, പിന്നെ എനിക്ക് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തരണം. എന്താണ് സംഭവിച്ചത്? ചെറിയ കാര്യങ്ങളായാലും ഡിഡി എനിക്ക് അറിഞ്ഞേ തീരൂ പ്ലീസ്. അത്
അതെ നീരജ്, ഞാൻ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ ഇപ്പൊ എത്തും, ഒന്ന് സമാധാനപ്പെടു പ്ലീസ്. ആ ഒരു ഓട്ടോ വരുന്നുണ്ട്. ഓട്ടോ ഓട്ടോ ഓട്ടോ, ബാന്ദ്രയിലേക്ക് പോവോ? ഹലോ ചേട്ടാ, നിക്ക്. നീരജ്, ഡോണ്ട് വെറി, ഞാൻ വേറൊരു ഓട്ടോ പിടിച്ച് ഉടനെ എത്താം. ഇപ്പൊ വരാം. ബാന്ദ്രയിൽ പോവോ? പ്ലീസ് ഒന്ന് കൊണ്ടുപോവോ. പ്ലീസ് ഒന്ന് നന്നായിട്ട് ആലോചിച്ചു നോക്ക്. വേറെ എന്തെങ്കിലും കൂടി നടന്നിട്ടുണ്ടാവും. അന്ന് സംഭവിച്ചത് ഒന്നുകൂടി ആലോചിച്ചു നോക്ക്. ചേട്ടത്തിക്ക് അറിയില്ല, ഞാൻ ആ ദിവസങ്ങളിൽ ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു. എനിക്കറിയാം, ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു ചേട്ടത്തി. ആ ദിവസങ്ങളിൽ മിക്കവാറും ഞാൻ അബോധാവസ്ഥയിലായിരുന്നു. അന്നൊക്കെ എന്ത് ജീവിതമായിരുന്നു എൻ്റെ ഇത്! അതൊന്നും ഇപ്പോ ഓർക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദീദി ദീദി, വെള്ളം കുടിക്ക, ടെൻഷനാണുണ്ട്. സോറി ചേട്ടത്തി, പക്ഷേ ഇതൊക്കെ ചേട്ടത്തി എന്തിനാ അറിയാൻ ശ്രമിക്കുന്നത്? അതും ഇപ്പോ ജോഹി ജീവിച്ചിരിപ്പുണ്ടെന്ന് ദീദിയോട് പറയണോ? പക്ഷേ എന്റെ പക്കൽ അതിനുള്ള തെളിവില്ലല്ലോ. നീരജിനെയും ദീദിയെയും ഞാൻ എങ്ങനെ വിശ്വസിപ്പിക്കും? ജോഹി ഈ ലോകത്ത് തന്നെ ഉണ്ടെന്നുള്ള സത്യം ഇവരെ എങ്ങനെ അറിയിക്കും? എന്തായാലും ഒരു കാര്യം ഞാനിപ്പോ പറയാം. എന്തോ വിചിത്രമായ സംഗതികൾ ഇതിന് പിന്നിലുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്ക് ഡിഡി. ഇതുവരെ നടന്ന കാര്യങ്ങൾ ഒരിക്കലും വെറും യാദൃശ്ചികം മാത്രമല്ല. ജോഹി റോഡിൽ വെച്ച് ആക്സിഡന്റിൽ മരിക്കുന്നു, പിന്നെ ഏകദേശം അതുപോലെ തന്നെ അലിയും മരിക്കുന്നു. ഡിഡി, ഇതുവരെയുള്ള ഓരോ സംഭവവും കൺമുന്നില്ല നടന്നത്. ജന്മാഷ്ടമി ദിവസം ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാവുക, പിന്നെ നീരജിനെ ഹോസ്പിറ്റലിൽ വെച്ച് ആക്രമിക്കുക, പിന്നീട് എന്നെ കിഡ്നാപ്പ് ചെയ്യാനുള്ള പ്ലാനിങ്, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ കൃത്രിമ ഫുട്ടേജ്, അലിയുടെ വീഡിയോ മെസ്സേജ് എല്ലാം, പിന്നെ പിന്നെ അലിയുടെ മരണം. ഈ എല്ലാ സംഭവങ്ങളും എവിടെയൊക്കെയോ ബന്ധപ്പെട്ടിരിക്കുന്നു, പക്ഷെ ഒന്നും വ്യക്തമല്ല. ഡിഡി പ്ലീസ്, നിന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. നീ ഇതൊന്നും നീരജിനെ അറിയിക്കരുത്. ഞാൻ അമ്മയോട് ഇതുവരെ ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല. ജോഹി എന്നെ വിട്ടുപോയതിന് ശേഷം എനിക്ക് തോന്നിയിരുന്നു എന്റെ ജീവിതം ആകെ ഇരുട്ടിലായി പോയെന്ന്. പിന്നെ അമ്മയാണ് എനിക്ക് ശക്തി പകർന്നു തന്നത്. ആ സമയം എനിക്ക് തോന്നി, ശരി, എന്റെ പുതിയ ജീവിതം ഇനി പുതിയ രീതികൾ തുടങ്ങാമെന്ന്. ഈ ധൈര്യം എനിക്ക് എങ്ങനെ കിട്ടിയെന്നറിയോ? അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്. അമ്മയല്ലേ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്, ടില്ലുമോനെ ധൈര്യത്തോടെ മുന്നോട്ട് പോയിക്കോളൂ, ഇതുവരെ നടന്നതൊക്കെ മറന്നേക്കൂ, നിന്റെ ജീവിതം പുതിയ രീതിയിൽ തുടങ്ങൂ എന്നൊക്കെ. എന്നാൽ മാത്രമേ നിനക്ക് സന്തോഷം കിട്ടൂ. നീ സന്തോഷത്തോടെ ഇരുന്നാൽ എനിക്കും സന്തോഷമാവും. അമ്മയ്ക്ക് അതൊക്കെ ഓർമ്മയില്ലേ? And now I have moved on. I have finally moved on. ഞാനിപ്പോ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു അമ്മേ, എന്നേക്കാൾ കൂടുതൽ. അവന് എൻ്റെ ജീവിതമാണ്. എനിക്ക് വേണ്ടി അമ്മയ്ക്ക് അവളെ അക്സെപ്റ്റ് ചെയ്തുകൂടെ? ഒരു പ്രാവശ്യം അമ്മയ്ക്കൊന്ന് ശ്രമിച്ചുകൂടെ? ഒരേ ഒരു പ്രാവശ്യം. അമ്മേ പ്ലീസ്, അമ്മ എന്നെ വെറുതെ ബുദ്ധിമുട്ടിലാക്കരുത്. എങ്കിൽ നിങ്ങൾ രണ്ടുപേരിൽ ഒരാളെ എനിക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും. നീ എന്തായി പറയുന്നേ? ഞങ്ങളിൽ ഒരാളെ മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ എന്നാണോ പറയുന്നേ? അല്ലമ്മേ, ഞാൻ നിങ്ങളിൽ ഒരാളെ മാത്രമല്ല തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്,
ഞാൻ അവനിയോട് എന്റെ മനസ്സിലെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എനിക്ക് എന്റെ അമ്മയും വേണം, അവനെയും വേണം. അവനെയും ആഗ്രഹിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് കഴിയണമെന്ന്. നമ്മുടെ കുടുംബത്തെ തകർക്കാനല്ല അവൾ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാം ഒരുമിച്ച് കഴിയണമെന്ന്. ടില്ലു, ഞാൻ നിന്നോട് കള്ളം പറയില്ല. ഞാൻ ആ പെൺകുട്ടിയെ ഒരുപാട് വെറുക്കുന്നു. കാരണം എന്താണെന്നറിയോ? ആ പെൺകുട്ടി എന്റെ മകന്റെ ജീവിതത്തിൽ നിർഭാഗ്യമല്ലാതെ വേറൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പൊ എന്റെ മോൻ എന്നോട് പറയാ, എന്റെ ടില്ലു എന്നോട് പറയാ, ആ പെൺകുട്ടി അക്സെപ്റ്റ് ചെയ്യാനൊന്ന് ശ്രമിച്ചൂടെ എന്ന്. എന്നാ ശരി, ഞാൻ ആ പെൺകുട്ടി അക്സെപ്റ്റ് ചെയ്തോളാം. എന്റെ മോന് വേണ്ടി ഒരു പ്രാവശ്യം തീർച്ചയായും ശ്രമിക്കാം. ഈ ഫോട്ടോ ചേട്ടത്തിയുടെ പക്കൽ, ഇത് ജോഹിയാണല്ലോ. ഡിഡി, ഈ കുട്ടിയുടെ എനിക്കറിയുന്ന പേര് മെഹറെന്ന്. ഞാൻ ഈ കുട്ടിയെ സഹായിക്കാനാണ് ശ്രമിച്ചത്. ഇവളുടെ സ്കെച്ച് റെഡിയാക്കാനാണ് ഞാൻ വന്നത്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആരെ സഹായിക്കാനാണോ ഞാൻ ഇത്രയും നാൾ ഓടി നടന്നത്, അത് മെഹറല്ല, ജോഹിയാണ്. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല. ആ പെൺകുട്ടി എങ്ങനെയാ ജോഹിയാവുന്നത്? അവൾ എന്റെ കണ്ണുകൾക്ക് മുന്നിൽ റോഡിൽ ഈ സ്പോട്ടിലെ ഫോട്ടോ എടുക്കും. നിന്റെ മുമ്പിലല്ലേ ആക്സിഡന്റ് നടന്നത്? കണ്ട എന്താണെന്ന് പറ. പറയോ? പക്ഷെ ചേട്ടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഡിഡി, റിപ്പോർട്ടിലും കൃത്രിമം കാണിക്കാമല്ലോ. കള്ള റിപ്പോർട്ടാക്കി മാറ്റാനും ഉണ്ടാക്കാനും ഒക്കെ എത്ര സമയം വേണം? ആരെങ്കിലും കുറ്റം മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ റേപ്പ് കേസസിലൊക്കെ സംഭവിക്കുന്ന പോലെ. ഡിഡി, ഒന്ന് ആലോചിച്ച് നോക്ക്. ജൂഹി മരിച്ചു കഴിഞ്ഞു. അതിന് നമ്മുടെ കയ്യിലുള്ള തെളിവോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അലിയും മരിച്ചു കഴിഞ്ഞു. അതിന്റെ തെളിവോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഡിഡി, ഈ രണ്ട് കേസുകളിലും നമ്മുടെ പക്കൽ ശക്തമായ തെളിവുകൾ ഉണ്ടോ? ഡിഡി, എന്റെ നിഗമനം തെറ്റാറില്ല. എനിക്ക് തോന്നുന്നത് ഇവയെല്ലാം ഏതെങ്കിലും വിധത്തിൽ പരസ്പരം കണക്റ്റഡ് ആണ്. ആലോചിച്ച് നോക്ക്, ഒരു പെൺകുട്ടി എന്നെ ഗണപതി വാങ്ങുന്ന സ്ഥലത്ത് കാണുന്നു. എന്നിട്ട് അതേ പെൺകുട്ടി തന്നെ പൂജയ്ക്കായി എന്റെ വീട്ടിൽ വരുന്നു. ജൂഹി ഒരു ഗണപതി ഭക്തയാണ്, മെഹറും അതെ. ഗണപതി വിഗ്രഹം വാങ്ങാൻ കഴിയാത്തപ്പോൾ ഉള്ള അവളുടെ കണ്ണിലെ വേദന ഞാൻ കണ്ടതാ. ഈ കാര്യങ്ങളെല്ലാം വെറും കോയിൻസിഡൻസ് എന്ന് പറയാൻ കഴിയോ ദീദി? പിന്നെ മെഹറും ജൂഹിയും രണ്ടുപേരുടെയും മുഖം ഒരുപോലെ, അതെങ്ങനെ? ചേട്ടത്തി എന്നെ തെറ്റിദ്ധരിക്കരുത്. ജൂഹി നീരജ് സാറിനെ ഇഷ്ടപ്പെട്ടിരുന്നു. ആ കാരണം കൊണ്ടാ നീരജ് സാർ പോലീസിൽ വന്നത്. ഇനി ജൂഹി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾക്ക് നീരജ് സാറിനെ കാണാൻ വരാമായിരുന്നല്ലോ. അവൾ വല്ല അപകടത്തിലുമാണെങ്കിൽ നീരജ് സാറിനോട് സഹായം ചോദിക്കാൻ വരുമായിരുന്നു. ചേട്ടത്തി എന്നോട് ക്ഷമിക്കണം. ചേട്ടത്തി ജൂഹിയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ നീരജ് സാറിനെ കാണാൻ ശ്രമിക്കുമായിരുന്നില്ലേ? അത് തന്നെ അറിയണ്ട ദിദി. എന്തുകൊണ്ടാ ഇങ്ങനെയെന്ന്? കാരണം ആ സത്യം വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ ചേട്ടത്തി, നമ്മൾ സാറിനോട്. ദിദി, ദിദി പ്ലീസ്, എനിക്കതിന്റെ സത്യം അറിയണം. അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ. നിന്റെ സാർ ആദ്യം സ്നേഹിച്ചിരുന്ന കുട്ടിയാ. നീരജിന് അറിയാൻ അവകാശമില്ലേ? ഇത്രയും കാലം വരെ അവന്റെ ജൂഹി എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, ഏതവസ്ഥയിലായിരുന്നു? പക്ഷെ ഈ കാര്യം എനിക്ക് നീരജിനോട് പറയാൻ കഴിയില്ല. കാരണം എനിക്കറിയാം അവൻ ഇന്നും ജൂഹിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് പറയില്ല. മെഹറ തന്നെയാണ് ജൂഹി എന്ന് എനിക്ക് അത്രയ്ക്ക് ബോധ്യം വന്നാൽ മാത്രമേ ഞാൻ നീരജിനോട് പറയൂ. നീരജിന്റെ ജൂഹി. ഡിഡി, ഡിഡി പ്ലീസ് ഇങ്ങോട്ട് നോക്ക്. ഡിഡി എന്നോടൊപ്പം ഉണ്ടോ എന്ന് വാക്ക് തരണം. നീ എന്നെ സഹായിക്കില്ലേ? എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട് ഡിഡി. സഹായിക്കില്ലേ? അവന്, നീ എന്താ ഫോൺ എടുക്കാത്തത്? എവിടെയാ നീ? അമ്മേ, അമ്മ എന്താ ഉണ്ടാക്കുന്നത്? ഇത് തയ്യാറാക്കുന്നു. അതെന്താണെന്ന്? ജെല്ലു, നീ എന്നോട് പറഞ്ഞില്ലേ നീ പുതിയ രീതിയിൽ ജീവിതം തുടങ്ങാൻ പോകുന്നു? അപ്പൊ അതിനുവേണ്ടി നമുക്ക് ജൂഹിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. എന്നാലേ അവളുടെ ആത്മാവിന് ശാന്തി ലഭിക്കൂ. എന്നിട്ട് അതിനുശേഷം നിനക്കും അവനിക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയും. ഞാൻ നിനക്ക് വാക്ക് തന്നാലേ ഞാൻ അതിന് ശ്രമിക്കുമെന്ന്. ഞാൻ വാക്ക് പാലിച്ചിരിക്കും. നീ എവിടെയാ? സർ, ഇത് പുതിയ ഫർണിച്ചറിന്റെ ഫോട്ടോസ് ആണ്. സാർ സെലക്ട് ചെയ്താ ഞാൻ പിന്നീട് വന്ന് കളക്ട് ചെയ്തോളാം.
അലിയുടെ കഫേലോ? അവനി, നീ എന്തിനാ എന്നോട് കള്ളം പറയുന്നത്? എന്തൊക്കെ ഈ നടക്കുന്നത്? നീ വല്ല അപകടത്തിലും ചെന്ന് ചാടുമെന്നാ ഇപ്പൊ എന്റെ പേടി. പ്ലീസ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ? ഞാൻ ചേച്ചിയോട് ചേച്ചിയുടെ ഫ്രണ്ടിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അലിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതൊന്നും എനിക്ക് ഫോണിലൂടെ പറയാനാവില്ല. നേരിട്ട് കാണുമ്പോ പറയാം. ചേച്ചി ഇന്ന് തന്നെ ദർഗാ ഷെരീഫിൽ വരണം. പക്ഷെ ഇന്ന് തന്നെ വരണം, കാരണം ഇന്ന് ആണ്ട് നേർച്ചയുടെ ദിവസമാണ്. കണ്ടില്ലേ നിന്റെ ഫ്രണ്ടിനെ എങ്ങനെയാണ് മണ്ടിയാക്കിയതെന്ന്? നിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അവൾക്ക് അയച്ചു കൊടുത്തു. അതിനോടൊപ്പം ഈ സ്ഥലത്തിന്റെ അടയാളങ്ങളും മനഃപൂർവ്വമിട്ടതാ. എനിക്കറിയാമായിരുന്നു ആ കൗശലക്കാരിയായ പെണ്ണ് ആ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തിരയുമെന്ന്. എന്നാലേ അവൾക്ക് നിന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ കഴിയും. അങ്ങനെ തന്നെ സംഭവിച്ചു. അവൾ ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗം കണ്ടപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ ജഗൂഡയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ തന്നെ ഞാനും ബാലുവിന്റെ സഹായത്തോടെ ഒരു ഡെഡ് ബോഡി അറേഞ്ച് ചെയ്തു. അതിൽ നിന്റെ വസ്ത്രങ്ങൾ അണിയിച്ചു, പിന്നെ ഐഡന്റിഫൈ ചെയ്യാനുള്ള സാധനങ്ങളും വെച്ചു. നീ എന്താ വിചാരിച്ചത്? രാജേശ്വരി വർമ്മയെ പരാജയപ്പെടുത്താമെന്നോ? രാജേശ്വരി വർമ്മ ഒരു മനുഷ്യസ്ത്രീയല്ല, മൃഗമാണ്, മൃഗം. നീ ശരിക്കും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ചെകുത്താന്മാരുടെ ശത്രുവാണ്. പാപികളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞയക്കുന്നവൻ. നിനക്ക് അറിയണമെന്ന് ആഗ്രഹമില്ലേ ഞാൻ എന്തിനാ നിന്റെ ശവം അവനിയുടെ അടുത്ത് എത്തിച്ചതെന്ന്? കാരണം എനിക്ക് അറിയാമായിരുന്നു അവനിയുടെ ബലഹീനത സൗഹൃദമായിരുന്നു എന്ന്. അവളൊരു ഭ്രാന്തിയെ പോലെ തീർച്ചയായും നിന്റെ കൊലയാളികളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചിരിക്കും, എല്ലായിടത്തും അന്വേഷിക്കും. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള വഴി കാണിച്ചു കൊടുക്കും. അങ്ങനെ ഇവിടെ അന്വേഷിച്ചെത്തുമ്പോ ഞങ്ങളുടെ വലയിൽ കുടുങ്ങുകയും ചെയ്യും. പിന്നെ ഞാൻ അവനിയുടെ ശ്രാദ്ധം നടത്തും. പാപത്തിന്റെ അസ്തിത്വത്തെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റും. പിന്നെ അവളുടെ ശിക്ഷ എന്താണെന്ന് അറിയാമോ? മരണത്തെക്കാൾ കഠിനം. ഈ ബംഗ്ലാവിന്റെ പ്രകാശമായി മാറും അവനി. രാജേശ്വരി വർമ്മ, ദൈവശിക്ഷയെ നിങ്ങൾ ഭയക്കണം. ശിക്ഷയല്ല, മുകളിലുള്ളവന്റെ അനുഗ്രഹമുണ്ടെന്നിൽ എനിക്കൊന്നും സംഭവിക്കില്ല. മെഹർ, നിനക്ക് ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല അല്ലെ? മെഹർ എന്തിനാണ് എന്നെ സഹായിക്കുന്നതെന്ന്? അവൾക്ക് സ്വതന്ത്രയാകാൻ. ആ സ്വാതന്ത്ര്യത്തിന്റെ വിലയാണ് അവനി. മെഹർ, അവനി ഫോൺ ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞു. അങ്ങനെയല്ല, സ്പീക്കറിലൂടെ. എന്നാൽ എനിക്കും കേൾക്കാൻ കഴിയൂ എന്താണ് പറയുന്നത്. പാപത്തിന്റെ സന്തതിയെന്ന്. ഡിഡി, നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും അയാളെ കുറിച്ച് അറിഞ്ഞേ പറ്റൂ. മെഹറിന്റെ പിന്നാലെ അയാൾ ഒരു നിഴല് പോലെ നടക്കുക. എനിക്കറിയാം അയാൾ എവിടെ താമസിക്കുന്നെന്ന്. ശരി ചേട്ടൻ. ഏതോ അറിയാത്ത നമ്പറിൽ നിന്നാണല്ലോ കോള്. ചേട്ടത്തി, ഞാൻ ലെഫ്റ്റിലോട്ട് എടുക്കാം. ഹലോ, അവനി ചേച്ചി,
ഞാൻ മെഹറാണ് സംസാരിക്കുന്നത്. ഞാൻ ചേച്ചിയോട് ചേച്ചിയുടെ ഫ്രണ്ടിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അലിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതൊന്നും എനിക്ക് ഫോണിലൂടെ പറയാനാവില്ല. നേരിട്ട് കാണുമ്പോൾ പറയാം. ചേച്ചി ഇന്ന് തന്നെ ദർഗ ഷെരീഫിൽ വരണം. പക്ഷെ ഇന്ന് തന്നെ വരണം, കാരണം ഇന്ന് ആണ്ട് നേർച്ചയുടെ ദിവസം. ഹലോ അവനി ചേച്ചി, ഞാൻ മെഹറാണ് സംസാരിക്കുന്നത്. ചേച്ചി പറഞ്ഞിട്ടാ ഞാൻ വന്നത്. എനിക്ക് ചേച്ചിയെ കാണണമെന്നുണ്ട്. ദീദി, സ്പീക്കർ, സ്പീക്കർ, സ്പീക്കർ ഓൺ. ചേച്ചി, ഹലോ, മെഹറിന് എന്റെ നമ്പർ ആരാ തന്നെ? അത് പറ. അവളുടെ ഭർത്താവ് പേര് കേട്ടൊരു പോലീസ് ഓഫീസർ. എനിക്ക് ചേച്ചിയുടെ ഭർത്താവ് പോലീസ് ഓഫീസറല്ലേ? അങ്ങനെയാ ചേച്ചിയുടെ നമ്പർ കിട്ടിയിരുന്നു. ഞാൻ ചേച്ചിയോട് ചേച്ചിയുടെ ഫ്രണ്ടിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അന്നൊരു ദിവസം ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടില്ലേ, നമ്മൾ ആദ്യമായിട്ട് കണ്ട ദിവസം വിഗ്രഹം വാങ്ങാൻ പോയപ്പോ, അലി അലിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതൊന്നും എനിക്ക് ഫോണിലൂടെ പറയാനാവില്ല. നേരിട്ട് കാണുമ്പോൾ പറയാം. ചേച്ചി ഇന്ന് തന്നെ ദർഗ ഷെരീഫിൽ വരണം. പക്ഷെ ഇന്ന് തന്നെ വരണം, കാരണം ഇന്ന് ആണ്ട് നേർച്ചയുടെ ദിവസം. ദർഗ ഷെരീഫ്? ശരി, ഞാൻ വരാം. സബാഷ്, ഇനി നിനക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. എന്നോട് വിശ്വസ്തത കാട്ടിയതിന് സമ്മാനവും ലഭിക്കും. അലറിക്കോ, നീ നിനക്ക് കഴിയുന്നത്ര ഉച്ചത്തിൽ അലറിക്കോ. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് രാജേശ്വരി വർമ്മ. എന്ത് കരുതണ നീ ഇവിടെ വന്നത്? അവന് നീ എന്താ എന്നെ നിന്ന് വിളിക്കുന്നത്? പറയാവനി, നീ എന്തിനാ ഇവിടെ വന്നത്? ജോഹി, ജോഹി.